എട്ട് വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിലേക്ക് പോയ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഉണ്ണി നാളിതുവരെയായിട്ടും വീട്ടിൽ മടങ്ങിയെത്തിയിട്ടില്ല. ഇദ്ദേഹം തടിമിൽ തൊഴിലാളിയായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് ഉണ്ണി നാട്ടിലെത്താത്തതെന്ന് എത്ര ആലോചിച്ചിട്ടും കുടുംബാംഗങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഉണ്ണിയെ തിരക്കിയാണ് അമ്മയും വലിയമ്മയും സഹോദരിമാരും ഇന്ന് പ്രവാസലോകത്തിലെത്തിയിരിക്കുന്നത്. ഉണ്ണിക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പം 34 വയസ്സുണ്ട്. ഇന്ന് പോയപ്പോ 26. 8 വർഷമായി. ലോഡിങ്ങിനും പോവും തടിപ്പണിക്കും പോവും. കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നാണ് പോയത് അച്ചൻകോയില്. അവിടെ അവിടെ വെച്ച് 2007 പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല ശബരിമലയ്ക്ക് പോയിട്ട്. മലയില് എന്തിനു പോയതാ ശബരിമലയിൽ? ശബരിമലയിലെ മല അത് കെട്ടും കെട്ടി പോയത് അവര് 10 പേരുണ്ടായിരുന്നു. 10 പയ്യന്മാര് കൂടിയാണ് പോയത്. 9 പേര് തിരിച്ചു വന്നു. ഒരാ മാത്രം വന്നില്ല. അവരോട് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? അവര് നമ്മക്ക് അറിഞ്ഞൂടാ, ഞാൻ പയ്യന്മാര് കൂടി അവിടെ നിന്നാണ് അനിയത്തീരെ അവിടെ നിന്നാണ് പോയത്. അപ്പൊ അവരോട് ചോദിച്ചില്ലേ? അവരെ ചോദിച്ച് അവിടെ അവര് പോയിട്ട് പിറ്റേന്ന് പോവാന്ന് പമ്പയില് വെച്ച് പറഞ്ഞു. നിങ്ങള് പോയി കൂട്ടുകാരടുത്ത് പറഞ്ഞ് പോയി, ഞാൻ വരാന്ന് പറഞ്ഞു. ആ ആള് പിന്നെ വന്നിട്ടില്ല. ഈ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാ? നമുക്കും അത് തന്നെ വിഷമം. ഇത്രയും നാളെ ഇങ്ങനെയാണ് പോയി നിക്കണേന്നുള്ള നമുക്കും അറിഞ്ഞുകൂടാ. ഇവര് 10 പേര് കൂടി പോയി. പിന്നെ അവര് പറഞ്ഞ വിവരം ഞങ്ങൾക്ക് അറിയാവൂ. വല്യമ്മ, അനിയത്തി, ചേച്ചി, അമ്മ. എത്ര മക്കളാ അമ്മയ്ക്ക്? രണ്ടുപേര് സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ എങ്ങനെ നാട് വിട്ടു പോകാനാ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അവിടെ അവിടെ ശബരിമലയിൽ തന്നെ ഉണ്ടാവൂ? ഭക്തിയുള്ള ആളാണോ? എല്ലാ അമ്പലത്തിലൊക്കെ പോകുന്ന ആളാണോ? പോകുമ്പോ അമ്മയോട് പറഞ്ഞിട്ടാണോ പോയത്? അതല്ലോ ഞാൻ അറിഞ്ഞില്ല. മലക്ക് കുഞ്ഞമ്മയുടെ വീട്ടിലാണ് നിന്ന് അച്ഛൻ കോവില്. അവള് പറഞ്ഞു മലക്ക് പോയിട്ട് രണ്ട് നോക്കി, അതിന്റെ പിറ്റേന്ന് വരുമില്ല നോക്കിയപ്പോ കണ്ടു വന്നില്ല. അങ്ങനെ അവര് അതിൻ്റെയും പിറ്റേന്നാണ് നമ്മളെ വിളിച്ച് അറിയിച്ചത്. ബാക്കി പിള്ളേരെല്ലാരും വന്ന്, അവൻ മാത്രം വന്നില്ല. അവൻ പറഞ്ഞ് ഇവിടെ വന്നാന്ന് കേട്ടോ. അപ്പം പറഞ്ഞ് വന്നില്ല. അവിടെ നിന്ന് കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടായിരുന്നു. അന്നൊക്കെ ഫോണൊക്കെ കയ്യിലുണ്ടാവേണ്ട കാലല്ലേ? വീട്ടിലും ഫോണില്ല. ഇല്ല. അപ്പൊ അവള് വിചാരിച്ച് ഇവിടെ വരെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചാണ് ഇവിടെ വിളിച്ചത്. ഉണ്ണി ശബരിമലയ്ക്ക് വേണ്ടി പോയതാണ്, അവിടെ തൊഴാൻ പോയതാണ്, അവിടെ തീർത്ഥാടനം നടത്താൻ വേണ്ടി പോയതാണ്. ഉണ്ണി തിരിച്ചു വന്നില്ല. 8 വർഷമായി. ഉണ്ണി എന്ത് കാരണം കൊണ്ടാണ് തിരിച്ചു വരാത്തതെന്ന് അമ്മയ്ക്കോ കുടുംബങ്ങൾക്കോ ആർക്കും ഒരു നിശ്ചയവും ഇല്ല. ഉണ്ണിയെ പല രീതിയിലും അവരന്വേഷിച്ചു. ഉണ്ണിയുടെ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു ഉണ്ണി. അപ്പൊ അമ്മ വളരെ വിഷമത്തിലാണ്. ഉണ്ണിയെ നോക്കിയിരിക്കുകയാണ്. ഉണ്ണി ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അമ്മ ഇരിക്കുന്നത്. ഉണ്ണി എന്ത് കാരണത്തിലാ വീട്ടിൽ നിന്ന് പോയെ? എന്തെങ്കിലും കാരണം വേണ്ട ഉണ്ണി. അപ്പൊ എങ്ങനെയെങ്കിലും ശബരിമലയിലോ വേറെ എവിടെയെങ്കിലോ എന്തെങ്കിലും ജോലി ആയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ണി തിരിച്ചു വരണം. 34 വയസ്സായില്ലേ? അച്ഛൻ പോയി, അമ്മത സുഖമില്ലാതായിരിക്കുന്നു. ഉണ്ണി കഴിയുന്നതും വേഗം നാട്ടിലെത്താൻ വേണ്ടിയിട്ടാണ് അമ്മയൊക്കെ കൈരളി TV വന്നിട്ടുള്ളത്. എന്താ കാരണം എന്നൊന്നും വ്യക്തമല്ല. ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് ഉണ്ണിയുടെ സ്വഭാവത്തിൻ്റെ ഒരു ഇതൊന്നും നമുക്ക് കിട്ടിയില്ല. ഉണ്ണി ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോണ ആളാണ്, ഭക്തിയുള്ള ആളാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ നാട്ടിലേക്ക് വരേണ്ട ഒരു കാര്യമില്ലേ? ഇത്രയും ഭക്തിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഈശ്വരവിശ്വാസിയാണെങ്കിൽ, അച്ഛനെ അമ്മയൊക്കെ വന്ന് കാണേണ്ട ഉത്തരവാദിത്വം ഉണ്ണിക്കില്ലേ? എവിടെയുണ്ടെങ്കിലും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലൊക്കെ വിളിച്ചറിയിച്ചാൽ വേണ്ട സഹായങ്ങളൊക്കെ നാട്ടുകാരോ നമ്മളോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഉണ്ണി കഴിയുന്നതും വേഗം നാട്ടിലെത്താൻ നോക്കണം. അമ്മയൊക്കെ ഇരുന്ന് കരയാണ്. ഉണ്ണിയുടെ പോലുള്ള ചെറുപ്പക്കാരുടെ അപ്രത്യക്ഷാവുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു ദുഃഖമാണത്. അതുകൊണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ
ഉണ്ണി പ്രത്യക്ഷപ്പെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരയാൻ ഉണ്ണി വരും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിലാണ് ഒരയാൻ തിരിച്ചയക്കുന്നത്. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിന്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈരളി ടിവി, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്: പ്രവാസലോകം @gmail.com.